ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, നവംബർ മാസത്തിൽ നാം പ്രത്യേകമായി മരിച്ചവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാസമാണ്. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് എന്താണ് മരണം? നമുക്കറിയാം, ആത്മാവും ശരീരവും ചേർന്നവനാണ് മനുഷ്യൻ. ആത്മാവും ശരീരവും വേർപിരിയുന്നതാണ് മരണം. എന്താണ് ആത്മാവ്? കത്തോലിക്ക വിശ്വാസം ആത്മാവ് എന്താണെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും വിശുദ്ധ പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സഭ ആത്മാവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ആത്മാവ് അമർത്യമായ ഒരു യാഥാർത്ഥ്യമാണ്. അത് മനുഷ്യനിലെ ആത്മീയ യാഥാർത്ഥ്യമാണ്. ശാരീരിക നേത്രങ്ങൾ കൊണ്ട് ആത്മാവിനെ കാണാൻ സാധിക്കുകയില്ല. ദൈവമാണ് ഓരോ മനുഷ്യൻ്റെയും ആത്മാവിനെ സൃഷ്ടിക്കുന്നത്. ഈ അർത്ഥത്തിൽ ഓരോ മനുഷ്യൻ്റെയും സ്രഷ്ടാവ് ദൈവമാണെന്ന് നാം വിശ്വസിക്കുന്നു. മാതാപിതാക്കളുടെ സംയോഗ ഫലമായി ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു യാഥാർത്ഥ്യമല്ല ആത്മാവ്. ഓരോ മനുഷ്യനിലും ആത്മാവിനെ സൃഷ്ടിക്കുന്നത് ദൈവം നേരിട്ടാണ്. മരണം ആത്മാവും ശരീരവും തമ്മിൽ വേർപിരിയുന്നതാണെങ്കിലും ഇത് താൽക്കാലികമാണ്. കാരണം ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ വീണ്ടും നാം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആത്മാവും ശരീരവും ഒന്നുചേരും. ആത്മാക്കൾ ഇപ്പോൾ എവിടെയാണ് എന്ന് പലരും ചോദിക്കാറ്. കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് മരിച്ചവരുടെ ആത്മാക്കൾ തനത് വിധി അനുസരിച്ച് ഒന്നുകിൽ സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തോ ആണ്. ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾ വിശുദ്ധീകരണത്തിന് ശേഷം സ്വർഗത്തിലേക്ക് പോകും എന്ന കാര്യം തീർച്ചയുള്ള കാര്യമാണ്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് മരിച്ചവരുടെ ആത്മാക്കൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം അതുകൊണ്ട് നമുക്കുണ്ട്. ഒന്നുകിൽ സ്വർഗത്തിൽ, അല്ലെങ്കിൽ നരകത്തിൽ, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത്. ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾ വിശുദ്ധീകരണത്തിന് ശേഷം സ്വർഗത്തിലേക്ക് പോകും എന്ന് നാം ഉറച്ച് വിശ്വസിക്കുന്നു. കത്തോലിക്ക സഭ മരണാസന്നർക്കും മരണത്തിന് ഒരുങ്ങുന്ന വ്യക്തികൾക്കും കൗദാശികമായ ശുശ്രൂഷ നൽകുന്നു എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. രോഗികളായവർക്കും മരണാസന്നർക്കും സഭ രോഗീലേപനം എന്ന കൂദാശയം, അതോടൊപ്പം വിശുദ്ധ കുർബാനയും, സാധിക്കുന്ന അവസരങ്ങളിൽ അനുരഞ്ജന കൂദാശയും നൽകുന്നു. രോഗികളായി മരണാസന്നരായി കിടക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന വിശുദ്ധ കുർബാനയെ തിരുപ്പാധേയം എന്നാണ് നാം വിളിക്കുന്നത്. തിരുപ്പാധേയം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഭക്ഷണം, യാത്രാ ഭക്ഷണം എന്നാണ്. സ്വർഗത്തിലേക്കുള്ള ആത്മാവിൻ്റെ യാത്രയിൽ ആത്മാവിന് നൽകുന്ന ആത്മീയ ഭക്ഷണമാണ് പരിശുദ്ധ കുർബാന. ഇപ്രകാരം സഭാസമൂഹം പ്രാർത്ഥിച്ച് ഒരുക്കി കൂദാശകൾ നൽകി ആത്മാവിന് വേണ്ട ഭക്ഷണം നൽകി സ്വർഗത്തിലേക്ക് ഒരാത്മാവിനെ പറഞ്ഞയക്കുന്നതാണ് ഈ മനോഹരമായ ശുശ്രൂഷ. സഭ നൽകുന്ന വ്രതസംസ്കാര ശുശ്രൂഷ വളരെ അർത്ഥവത്തായ പ്രാധാന്യമുള്ള ഒരു ശുശ്രൂഷയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമല്ല ഈ ശുശ്രൂഷ വഴിയായി നടക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷ കൂടിയാണത്. കാർമികൻ കല്ലറ വെഞ്ചിരിക്കുമ്പോൾ, ആശീർവദിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന നമുക്കറിയാം. നിന്റെ ദിവ്യപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം കൊള്ളേണ്ട
ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ എല്ലാവരും ശരീരങ്ങളോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന സത്യം ഈ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒപ്പം തന്നെ നമുക്കെല്ലാവർക്കും ഒരു മരണമുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ ശുശ്രൂഷ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂടാതെ മരിച്ചുപോയ വ്യക്തിയുടെ കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും നാം കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു പ്രകടനം കൂടിയാണ് ഈ മൃതസംസ്കാര ശുശ്രൂഷ. അതുകൊണ്ട് നമ്മുടെ ഇടവകയിൽ നമ്മുടെ സമൂഹത്തിൽ ഒരാൾ മരിച്ചു എന്നറിയുമ്പോൾ മൃതസംസ്കാര ശുശ്രൂഷയിൽ ചേർന്ന് ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ക്രൈസ്തവരായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. കത്തോലിക്ക സഭ മൃതശരീരം ദഹിപ്പിക്കുന്നത് അനുവദിക്കുന്നുണ്ടോ? കോവിഡിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കാര്യമില്ല എന്ന് നമുക്കറിയാം. കാരണം നമ്മൾ സഭാപരമായ ശുശ്രൂഷ മൃതശരീരം ദഹിപ്പിക്കുന്നതോടുകൂടെ നൽകുന്നത് നമുക്കറിയാവുന്നതാണ്. തീർച്ചയായും സാധിക്കാവുന്നിടത്തോളം മൃതസംസ്കാരം ശുശ്രൂഷയായി നടത്താനാണ് സഭ ആഗ്രഹിക്കുന്നതെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മൃതശരീരം ദഹിപ്പിക്കുന്ന കർമ്മം നാം അനുഷ്ഠിക്കുന്നുണ്ട്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഇപ്രകാരം മൃതശരീരം ദഹിപ്പിക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തെ, പ്രത്യേകിച്ച് ഉത്ഥാനത്തിലുള്ള വിശ്വാസത്തെ ബാധിക്കുന്നുണ്ടോ എന്ന്. നമുക്കറിയാം മരണശേഷം മൃതസംസ്കാര ശുശ്രൂഷ നടത്തിയാലും ദഹിപ്പിക്കൽ കർമ്മം നടത്തിയാലും നമ്മുടെ ശരീരങ്ങൾ കത്തിപ്പോയാലും അഴിഞ്ഞ് ഇല്ലാതായാലും നമുക്ക് ഉത്ഥാനം നൽകുന്നത്, നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നത് ദൈവമാണ്. പൗലോസ്ലീഹ പ്രസ്താവിക്കുന്നത് പോലെ നമ്മുടെ മർത്യമായ ശരീരങ്ങളെ, ദുർബലമായ ശരീരങ്ങളെ മഹത്വപൂർണമായ ശരീരങ്ങളാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവമാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈശോ പറഞ്ഞ വചനം നമുക്ക് മറക്കാതിരിക്കാം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നശിച്ചാൽ അവന് അതുകൊണ്ട് എന്ത് പ്രയോജനം? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവരാകാം, മരണത്തിന് ഒരുങ്ങി ജീവിക്കാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.